മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി അവിസ്മരണീയമായ പകർനാട്ടങ്ങളിലൂടെ നമ്മെയെല്ലാം വിസ്മയിപ്പിച്ച മഹാനടൻ. ഇന്നത്തെ ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥി, നമ്മുടെ മഹനീയ സാന്നിധ്യം, പത്മശ്രീ ഡോക്ടർ മോഹൻലാൽ. ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ശ്രീ മോഹൻലാലിനെ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാന്യരായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ, മറ്റ് മന്ത്രിമാരായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ ഇ ചന്ദ്രശേഖരൻ, ശ്രീ മാത്യു ടി തോമസ്, ശ്രീ എ കെ ശശീന്ദ്രൻ, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, മേയർ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, എം എൽ എ ശ്രീ കെ മുരളീധരൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു. ഞങ്ങൾ സിനിമാ കലാകാരന്മാരെ സംബന്ധിച്ച് ഏറ്റവും ധന്യമായ ഒരു ചടങ്ങാണിത്. ഞങ്ങളുടെ പ്രയത്നത്തിന് കിട്ടുന്ന പരമമായ ആദരം. അങ്ങനെ ആദരിക്കപ്പെട്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾ കാണിച്ച സൗമനസ്യത്തിന് ശിരസ് നമിച്ച് നന്ദി പറയുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ശ്രീ മുരളി അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ പഠിച്ച് കളിച്ച് വളർന്ന് കൂട്ടുകൂടിയ എൻ്റെ തിരുവനന്തപുരം. രാജാവും പ്രജകളും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കഴിഞ്ഞ ദേശം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഈ നഗരത്തിലാണ് ഞാൻ ചെലവഴിച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും എനിക്കെല്ലാമായ സുഹൃത്തുക്കളുടെയും കൂടെ. എൻ്റെ അച്ഛൻ ഓഫീസ് ഫയലുകളും പിടിച്ച് ഒരായുഷ്കാലം നടന്നത് ഈ നഗരത്തിൻ്റെ വഴികളിലൂടെയാണ്. എൻ്റെ അമ്മ ആരോഗ്യകാലത്ത് ഭക്തിയോടെ ക്ഷേത്രങ്ങളിലേക്ക് പോയത് ഈ നഗര വീഥികളിലൂടെയാണ്. ഒടുവിൽ എൻ്റെ അച്ഛനും സഹോദരനും ഞങ്ങളെ പിരിഞ്ഞ് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചതും ഈ ദേശത്ത് വെച്ച് തന്നെ. എൻ്റെ വിവാഹം നടന്നതും എൻ്റെ മക്കൾക്ക് മലയാളത്തിൻ്റെ മൊഴിയും കാറ്റും വെയിലും മഴയും നൽകിയത് ഈ തിരുവനന്തപുരമാണ്. ഒരു നാൾ അപ്രതീക്ഷിതമായി എൻ്റെ മുഖത്ത് ക്ലാപ്പ് ബോർഡ് വെച്ചതും ഈ നഗരത്തിലെ ഒരു നാട്ടുവഴിയിലാണ്. അന്ന് തേച്ചതാണ് ഈ മുഖത്ത് ചായം. 40 വർഷങ്ങൾക്കിപ്പുറവും അത് തുടരുന്നു. എവിടെ വരെ, എന്ന് വരെ എന്നെനിക്കറിയില്ല. അതറിയാതെ യാത്ര ചെയ്യുന്നതാണ് യാത്രയുടെ ആനന്ദം. ഞാനിപ്പോഴും ആ ആനന്ദയാത്രയിലാണ്. ഏതൊരു കലാകാരനെ സംബന്ധിച്ചും പുരസ്കാരങ്ങൾ പ്രചോദനങ്ങളാണ്. എനിക്കും അങ്ങനെ തന്നെ. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളിൽ പലപ്പോഴും ഞാൻ അഭിനയിച്ച ചിത്രങ്ങളും ഉണ്ടാകാറുണ്ട്. ചില തവണ അവ എന്നെ അനുഗ്രഹിച്ചു, പലതവണയും വഴിമാറിപ്പോയി. അവാർഡുകൾ ലഭിക്കാതാകുമ്പോൾ അത് ലഭിച്ച ആളോട് ഇതുവരെ അസൂയ തോന്നിയിട്ടില്ല. മറിച്ച് എനിക്ക് അദ്ദേഹത്തോളം അഭിനയിക്കാൻ സാധിച്ചില്ലല്ലോ എന്നാണ് തോന്നാറ്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പുരസ്കാരങ്ങൾ എനിക്ക് ആത്മവിമർശനങ്ങളാണ്. ഇത്തവണ ഇന്ദ്രൻസിന് കിട്ടിയപ്പോഴും തോന്നിയത് അദ്ദേഹത്തോളം എനിക്ക് അഭിനയിച്ച് എത്താൻ സാധിച്ചില്ലല്ലോ എന്നാണ്. അത് പുരസ്കാരത്തിന് വേണ്ടിയുള്ള മോഹമല്ല, സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള അഭിനിവേശമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കലാകാരന്മാരായ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ദ്രൻസിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. ഇനിയും നല്ല വേഷങ്ങൾ തേടിയെത്തട്ടെ, ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഏറ്റവും നല്ല നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട പാർവതിക്കും ഈ വർഷത്തെ അവാർഡുകൾ ലഭിച്ച മറ്റ് കലാകാരന്മാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എൻ്റെ ഗുരുതുല്യനായ ശ്രീകുമാരൻ തമ്പിസാറിന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. അർജുനൻ മാഷിന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ, പ്രാർത്ഥനകൾ. ഇതുപോലുള്ള പുരസ്കാരങ്ങൾ നേടുന്നതിലൂടെ കരുത്തും ആർജവും കലാവൈഭവവും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച്
സിനിമാ വ്യവസായത്തിൻ്റെ ഗുണകരമായ രീതിയിൽ ശക്തമായ നിലപാടും നടപടിയും എടുത്തുകൊണ്ടിരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ഇ കെ ബാലനും പ്രത്യേക അഭിനന്ദനങ്ങൾ സർ. അതുപോലെ കലാകാരന്മാർക്ക് കരുത്തും കരുതലും പരിഗണനയും നൽകുന്ന സർക്കാരിൻ്റെ പ്രത്യേക നടപടികൾക്ക് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതിനെക്കുറിച്ച് മന്ത്രി ഇവിടെ വിശദമായിട്ട് പറയുകയുണ്ടായി, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എടുത്തു പറയുന്നില്ല. എന്നാലും ഈ ചലച്ചിത്ര ഗവേഷണത്തിനും പഠനത്തിനും ഡിജിറ്റൽ സൗകര്യങ്ങളോടുകൂടിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫിലിം ആർക്കൈവ്സിൻ്റെ അന്തരിച്ച മഹാനടൻ സത്യൻ സാറിൻ്റെ സ്മാരകമാക്കി മാറ്റിക്കൊണ്ടുള്ള ആ ഒരു പ്രത്യേക ദൗത്യത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, ഒരേ തരത്തിലുള്ള സന്തോഷങ്ങളും ആകുലതകളും പങ്കിടുന്നവർ, ക്യാമറയ്ക്ക് മുന്നിലും അല്ലാതെ മുഖാമുഖം നിൽക്കുന്നവർ, ഒരു കുടുംബം പോലെ പരസ്പരം ഇടപഴകുന്നവർ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു മുഖ്യ അതിഥിയായി എനിക്ക് തോന്നിയിട്ടില്ല. ഷൂട്ടിംഗ് ഇല്ലാത്ത ഒരു ദിവസം ഉള്ള സന്തോഷകരമായൊരു ഒത്തുചേരലിന് പോകും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കിടയിലേക്ക് വരാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ 40 കൊല്ലത്തിലധികമായി നിങ്ങൾക്കിടയിലുള്ള ഒരാളാണ്. ഒരിക്കലും ഞാൻ നിങ്ങൾക്കിടയിൽ നിന്ന് മറ്റേതെങ്കിലും മേച്ചിൽ പുറങ്ങൾ തേടിപ്പോയിട്ടില്ല. ഒരിക്കലും നിങ്ങളെ വിട്ട്, സിനിമയെ വിട്ട് വേറൊരു സുരക്ഷിത ജീവിതം കൊതിച്ചിട്ടുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആദരിക്കപ്പെടുന്നത് കാണുക എന്നത് എൻ്റെ അഭിമാനമാണ്, എൻ്റെ കടമയാണ്, എൻ്റെ അവകാശമാണ്. നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും നിങ്ങളോട് ആരോഗ്യകരമായി മത്സരിക്കാനും ഇത് എനിക്ക് പ്രേരകമാകും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. യാദൃച്ഛികമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഞാൻ ആ യാദൃച്ഛികതയുടെ പായ്ക്കപ്പലിൽ തന്നെ യാത്ര തുടരുന്നു. എത്ര നാൾ, ഏത് യാത്രയ്ക്കും ഒരു അവസാനമുണ്ട്, അത് നിശ്ചയിക്കേണ്ട കാലമാണ്. നമുക്ക് അജ്ഞാതമായ ഒരു ശക്തിയാണ്. സിനിമയിൽ സമർപ്പിച്ച എൻ്റെ അരങ്ങിനും ഒരു തിരശ്ശീലയുണ്ട് എന്ന് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. ആ തിരശ്ശീല വീഴുന്നതുവരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. അതുവരെ എനിക്ക് എപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഒരു ഇരിപ്പിടം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിളിക്കാതെ തന്നെ വന്ന് കയറാനുള്ള അനുവാദവും എന്നെ കേട്ടതിന് ആദരണീയരായ എല്ലാ മാന്യ ജനങ്ങൾക്കുമിടയിൽ എനിക്കും ഒരു കസേര തന്നതിന് പ്രത്യേകം നന്ദി. കാലം തീരുമാനിച്ചാൽ അരനിമിഷം പോലും അരങ്ങിൽ ഞാനുണ്ടാവില്ല. ഒരു വലിയ കവി എഴുതിയതുപോലെ, മധുര സ്നേഹമുഖന ഒരു യാത്രികൻ വരും, വിളിക്കും, ഞാൻ പോകും, വാത്തിൽ പൂട്ടാതെ അക്ഷമം. നന്ദി. ജയ്ഹിന്ദ്. ശുഭരാത്രി. ജെ സി ഡാനിയൽ പുരസ്കാര ദാനമാണ്. മലയാള സിനിമാ രംഗത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജെ സി ഡാനിയലിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ചലച്ചിത്ര പരമോന്നത ബഹുമതിയാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. 500,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് ഇത്തവണ അർഹനായിരിക്കുന്നത് മുതിർന്ന ഗാനരചയിതാവ് ശ്രീ ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കാം. ഇതിലെ ജെ സി ഡാനിയൽ പുരസ്കാര സമർപ്പണം. ജെ സി ഡാനിയൽ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ്റെ നിർമ്മാതാവും സംവിധായകനും ഛായാഗ്രാഹകനും, സംസ്ഥാനത്തെ ആദ്യ സിനിമാ സ്റ്റുഡിയോയുടെ ഉടമ. സിനിമയോടുള്ള അനുരാഗത്തിൽ സ്വത്തും സമ്പാദ്യവും ജീവിതം തന്നെയും കൈവിട്ടുപോയ ആ മഹാപ്രതിഭയുടെ പേരിലുള്ള പുരസ്കാരം. ശ്രീകുമാരൻ തമ്പി, കഥ, തിരക്കഥ, സംവിധാനം, നിർമ്മാണം, സംഗീത സംവിധാനം തുടങ്ങി സിനിമയുടെ സർവ മേഖലകളിലും സവിശേഷമായ കയ്യൊപ്പ് ചാർത്തിയ മഹാപ്രതിഭ. മലയാളവും മലയാളിയും ഉള്ളിടത്തോളം കാലം ആരും മറക്കാത്ത മനോഹര ഗാനങ്ങൾ കൊണ്ട് ചലച്ചിത്ര ചരിത്രത്തിലെ ഒരു നീണ്ട കാലഘട്ടം സംഗീത സുരഭിലമാക്കിയ കാവ്യശില്പി.
വയലാറും പി ഭാസ്കരനും സജീവമായി എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് ഗാനരചനാ രംഗത്ത് പ്രവേശിച്ച് മൗലികമായ രചനാ രീതി കൊണ്ടും സമ്പന്നമായ കാവ്യകൽപ്പനകൾ കൊണ്ടും അവർക്കൊപ്പം മുൻനിരയിൽ തന്നെ ഇരിപ്പിടമുറപ്പിച്ച ശ്രീകുമാരൻ തമ്പി രചിച്ചത് 3000 ഗാനങ്ങൾ. മലയാളിയുടെ പ്രണയവും വിരഹവും ചോരയും കണ്ണീരും വിയർപ്പും ഒരുപോലെ ആവാഹിച്ച ആ പാട്ടുകൾ അരനൂറ്റാണ്ടിലെ നമ്മുടെ വൈകാരിക ജീവിതത്തിൻ്റെ അനുഭവരേഖകൾ തന്നെയാണ്. ശ്രീകുമാരൻ തമ്പി 29 സിനിമകൾ സംവിധാനം ചെയ്യുകയും 21 ചിത്രങ്ങൾ നിർമ്മിക്കുകയും 78 സിനിമകൾക്ക് തിരക്കഥ ഒരുക്കുകയും ചെയ്തു. സിനിമയുമായി ബന്ധപ്പെട്ട സർഗാത്മകതയുടെ വിഭിന്നമായ മേഖലകളിൽ മൗലികമായ പ്രതിഭാസ്പർശം പ്രസരിപ്പിച്ച ശ്രീകുമാരൻ തമ്പിക്ക് കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ.സി. ഡാനിയൽ അവാർഡ് സമ്മാനിക്കുന്നു. ആശംസകളും അനുമോദനങ്ങളും നേരുന്നു ബഹുമാനപ്പെട്ട ശ്രീ ശ്രീകുമാരൻ തമ്പി സർ. ഇനി അവാർഡ് ബുക്കിന്റെ പ്രകാശനമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, തിരുവനന്തപുരം നഗരസഭാ മേയർ അഡ്വക്കേറ്റ് ശ്രീ വി കെ പ്രശാന്തിന് നൽകിക്കൊണ്ട് അവാർഡ് ബുക്ക് പ്രകാശനം ചെയ്യുകയാണ്. ഇരുവരെയും ക്ഷണിക്കുന്നു അവാർഡ് ബുക്കിന്റെ പ്രകാശനത്തിനായി. 48th കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ബുക്കാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. ഇനി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുകയാണ് സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ. ബഹുമാന്യരെ, ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. മലയാള സിനിമയുടെ വളർച്ചയും മലയാള സിനിമയുടെ തളർച്ചയും നേരിൽ കാണാൻ അവസരം ലഭിച്ച നമ്മുടെ മുന്നിൽ ഇത്തവണത്തെ ഏറ്റവും നല്ല കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ച ആളുകളെ, കലാകാരന്മാരെ അഭിനന്ദിക്കാനും അവർക്ക് ആശംസകൾ നേരാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു കാലത്ത് മദ്രാസിൽ നിന്ന് സിനിമകൾ നിർമ്മിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന് കേരളത്തിലേക്ക് മലയാള സിനിമയെ പറിച്ചു നടാൻ നമുക്ക് കഴിഞ്ഞു. ലോക നിലവാരത്തിലേക്ക് മലയാള സിനിമയെ എത്തിക്കാൻ നമ്മുടെ നടീ നടന്മാർക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാധിച്ചു എന്നുള്ള അഭിമാനകരമായ നേട്ടമാണ് നമുക്കുണ്ടാക്കാൻ സാധിച്ചത്. നമുക്കറിയാം, ഇന്ന് പച്ചയായ മനുഷ്യജീവിതം ഫലപ്രദമായി അവതരിപ്പിക്കാൻ സിനിമയെന്ന മാധ്യമത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. മനുഷ്യ മനസ്സുകളെ ഇത്രയും കൂടുതൽ സ്വാധീനിക്കാൻ കഴിഞ്ഞ മറ്റൊരു മാധ്യമം ഇല്ല എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ. മലയാള സിനിമ ഇനിയും വളരെയേറെ മാറേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട കമൽ ഇവിടെ പറഞ്ഞു, ഇത്തവണ പുതുമുഖങ്ങൾക്കാണ് കൂടുതൽ അവാർഡുകൾ നൽകിയതെന്ന്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടുന്നത് ഹിന്ദി സിനിമയിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ വരേണ്ട ഒരു കാലഘട്ടമാകുന്നു. പുതിയ പുതിയ അവസരങ്ങൾ തേടി പിടിക്കാൻ മലയാളത്തിന് സാധിക്കണം. പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ അവസരങ്ങൾ, പുതിയ പ്രമേയങ്ങൾ, അതുവഴി മനുഷ്യ സമൂഹത്തെ ഉന്നതമായ മാനദണ്ഡങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ നമ്മുടെ സിനിമയ്ക്ക് രൂപഭേദങ്ങൾ വരേണ്ട സമയമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇന്നിവിടെ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം ശ്രീ ശ്രീകുമാരൻ തമ്പി ചേട്ടന് കിട്ടിയ ഈ ജെ.സി. ഡാനിയൽ അവാർഡാണ്. അദ്ദേഹം ജീവിതകാലം മുഴുവൻ സിനിമയെ സ്നേഹിച്ച ഒരു മഹത് വ്യക്തിയാണ്. അംഗീകാരങ്ങൾക്ക് പിറകെ പാഞ്ഞു നടന്ന ഒരാളല്ല. അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട സർഗധനനായ ഹരിപ്പാട് ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടിയ ജെ.സി. ഡാനിയൽ പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഈ സദസ്സിലുണ്ട്.
അദ്ദേഹത്തെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക്, ലോക സിനിമയുടെ നെറുകയിലേക്ക് മലയാളത്തെ എത്തിക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തെയും നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. രണ്ട് പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്തവണ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ലഭിച്ചത് ഇന്ദ്രൻസിനാണ്. ഇന്ദ്രൻസ് എന്ന മഹാനടനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി 1000 അഭിവാദ്യങ്ങൾ നേരാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതുപോലെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയ പാർവതിയെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മറ്റെല്ലാ അവാർഡ് ജേതാക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു കാര്യം കൂടി നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അഭിവന്ദനായ സി കെ കരുണാകരൻ മുതുകുളം എന്ന സിനിമാ നടന്റെ ദാരിദ്ര്യത്തെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം അന്ന് സിനിമയുടെ ചാർജ് ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അവശ്യ കലാകാരന്മാർക്ക് പെൻഷൻ പ്രഖ്യാപിച്ചത്. കമലെന്നോട് പറയുകയായിരുന്നു, ആദ്യമായി മദ്രാസിൽ പോയപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ ഈ പണം കാത്തു നിന്ന മുതുകുളത്തെ അദ്ദേഹം കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ച വിവരം. ഇന്ന് നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ രംഗങ്ങളിൽ അഭിനയിക്കുകയും അവശരായി കഴിയുന്ന കലാകാരന്മാർക്ക് അദ്ദേഹം 1000-3000 പ്രഖ്യാപിച്ചു. അതൊരു 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് മന്ത്രിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സടി നടന്മാരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി, അവാർഡ് ജേതാക്കളെ ഹാർദവമായി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. രചനാ വിഭാഗം അവാർഡ് പ്രസന്റേഷനാണ്. അതിനായി ജൂറി ചെയർമാൻ ഡോക്ടർ പി കെ രാജശേഖരനെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, ചലച്ചിത്ര പഠനം വളരെ ഗൗരവമുള്ള ഒരു അക്കാദമിക് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠന രീതിയായി മാറിക്കഴിഞ്ഞ ഇക്കാലത്ത് വെറുതെ കണ്ടുപോകുന്ന ഒരു വ്യവഹാരമല്ല, ഒരു കലാരൂപമല്ല, ഒരു പഠന വസ്തുവാണ് സിനിമ. ആ നിലവാരത്തിലേക്ക് ഉയരുന്ന ചലച്ചിത്ര പഠനങ്ങളെയാണ് ഞങ്ങളുടെ ജൂറി പരിഗണിച്ചത്. ഏറ്റവും മികച്ച പുസ്തകമായി തിരഞ്ഞെടുത്ത വി മോഹനകൃഷ്ണൻ്റെ സിനിമ കാണും ദേശങ്ങൾ മലയാളത്തിലെ സാധാരണ ചലച്ചിത്ര പഠനങ്ങളെ അതിജീവിച്ച് നിൽക്കുകയും സിനിമയുടെ പഠനം സിനിമാ കഥയുടെ പഠനമായി, നോവലിൻ്റെയോ ചെറുകഥയുടെയോ പഠനമായി ചുരുക്കുന്ന പതിവ് രീതികളെ മാറ്റിമറിച്ച് ക്യാമറയിലൂടെ വിടരുന്ന രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ അർത്ഥങ്ങളുള്ള ഒരു കലയായി വിലയിരുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് മോഹനകൃഷ്ണൻ്റെ അതിമനോഹരമായ പഠനങ്ങളുടെ ഈ ഗ്രന്ഥത്തിന് അവാർഡ് നൽകാൻ ജൂറി തീരുമാനിച്ചു. അതുപോലെ തന്നെ ഒറ്റ ലേഖനത്തിനുള്ള പുരസ്കാരം എ ചന്ദ്രശേഖരൻ്റെ റിയലിസത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്ന പ്രബന്ധത്തിന് നൽകാനാണ് തീരുമാനിച്ചത്. നോവലിലെ റിയലിസത്തിൽ നിന്ന് വ്യത്യസ്തമായി ചലച്ചിത്ര കലയിലെ റിയലിസം ക്യാമറ കൊണ്ട് നേരെ ഒപ്പിയെടുക്കുന്നതല്ല, മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും ചലച്ചിത്രകലയിലൂടെ അവതരിപ്പിക്കുന്നതിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്ന പഠനമായിരുന്നു ചന്ദ്രശേഖരൻ്റേത്. മലയാള സിനിമാ നിരൂപണത്തിനും സിനിമാ സ്റ്റഡീസ് എന്ന് പറയുന്ന ഫിലിം സ്റ്റഡീസ് എന്ന് പറയുന്ന പുതിയ ഏറ്റവും പുതിയ പഠനശാഖയ്ക്ക് നൽകിയ ഈ മികച്ച സംഭാവനകളുടെ പേരിലാണ് ഈ രണ്ട് ആളുകളെയും പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. ഒരുതരം സമ്മർദ്ദങ്ങളോ ശുപാർശകളോ ഇല്ലാതെ അവയുടെ മെറിറ്റ് മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ മൂന്നുപേരടങ്ങിയ ജൂറി ഈ രണ്ടുപേരെയും പുരസ്കാര ജേതാക്കളാക്കി തിരഞ്ഞെടുത്തത്. ഇത് മാത്രമാണ് ഈ സദസ്സിന് മുന്നിൽ പറയാനുള്ളത്. നമസ്കാരം. താങ്ക് യു ഡോക്ടർ രാജശേഖരൻ. രചനാ വിഭാഗം അവാർഡ് ജേതാക്കൾക്കുള്ള അവാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അവാർഡുകൾ വിതരണം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അവാർഡ് ജേതാക്കളെ ഓരോരുത്തരെയായി വേദിയിലേക്ക് ക്ഷണിക്കാം. രചനാ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശമാണ് ആദ്യം പറയുന്നത്. ചലച്ചിത്ര ലേഖനം ഈ വിഭാഗത്തിൽ വെള്ളിത്തിരയിലെ ലൈംഗികത, കാമനകളുടെ കമ്പോളത്തിൻ്റെ രാഷ്ട്രീയം ഈ ലേഖനത്തിന് അവാർഡിന് അർഹരായിരിക്കുന്നത് രണ്ടുപേരാണ്. രശ്മി ജി, അനിൽകുമാർ കെ എസ് എന്നിവരാണ്. ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡാണ് പ്രത്യേക ജൂറി പരാമർശത്തിന് ഇവർക്ക് ലഭിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രശ്മി, പ്രത്യേക ജൂറി പരാമർശം. ചലച്ചിത്ര ലേഖനം, വെള്ളിത്തിരയിലെ ലൈംഗികത, കാമനകളുടെ കമ്പോളത്തിന്റെ രാഷ്ട്രീയം.
ഗ്രന്ഥകർത്താക്കൾ രശ്മി ജി, അനിൽകുമാർ കെ എസ്. സിനിമയിലെ ലൈംഗികതയുടെ ചിത്രീകരണത്തിൻ്റെ വിപണി താൽപ്പര്യവും രാഷ്ട്രീയവും അധിനിവേശ സ്വഭാവവും വളരെ ആഴത്തിൽ അപഗ്രഥിക്കുന്ന ലേഖനം. പുതിയ ജ്ഞാന പദ്ധതികളുടെ വെളിച്ചത്തിൽ സിനിമയിലെ ശരീരഭാഷയെ വ്യക്തമാക്കുവാൻ ലേഖകർക്ക് കഴിഞ്ഞിരിക്കുന്നു. റിയലിസത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്ന ലേഖനത്തിലൂടെ മികച്ച ചലച്ചിത്ര ലേഖകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ എ ചന്ദ്രശേഖരനെ ക്ഷണിക്കുന്നു. ഇരുപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ജീവിതത്തെ അതേ രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് റിയലിസം എന്ന ധാരണയെ നിരസിച്ചുകൊണ്ട് കടന്നുവന്ന റിയലിസം നിർമ്മിതിയാണെന്ന കാഴ്ചപ്പാടിനെ ആസ്പദമാക്കിയുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണ് ലേഖകൻ ചെയ്യുന്നത്. സിനിമയിലെ ചിത്രീകരണങ്ങളിലൂടെ യാഥാർത്ഥ്യങ്ങൾ എപ്രകാരം ദൃശ്യാനുഭവമായി തീരുന്നു എന്ന് വിശദീകരിക്കാൻ ലേഖകന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമ കാണും ദേശങ്ങൾ എന്ന ചലച്ചിത്ര ഗ്രന്ഥത്തിലൂടെ മികച്ച ഗ്രന്ഥകർത്താവായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ വി മോഹനകൃഷ്ണനാണ്. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് വി മോഹനകൃഷ്ണൻ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം സിനിമ കാണും ദേശങ്ങൾ, ഗ്രന്ഥകർത്താവ് വി മോഹനകൃഷ്ണൻ. ചലച്ചിത്ര പഠനങ്ങൾ സാംസ്കാരിക പഠനവും ചരിത്ര പഠനവും കൂടിയാണ്. ചരിത്രവും സംസ്കാരവും അവബോധവും ചലച്ചിത്രങ്ങളിലൂടെ പരിണമിച്ചെത്തുന്ന രീതി കൂടി അന്വേഷിക്കുന്നതാണ് വി മോഹനകൃഷ്ണന്റെ കൃതി. സിനിമയുടെ ജനകീയമായ സാമൂഹികവൽക്കരണത്തെ മലയാള സിനിമയിലെ നാഴികക്കല്ലുകളായി നിൽക്കുന്ന പ്രധാന ചലച്ചിത്രങ്ങളിലൂടെ പരിശോധിക്കുകയാണ് ഗ്രന്ഥകാരൻ. ഇനി ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി മെമ്പർ സെക്രട്ടറി ശ്രീ മഹേഷ് പഞ്ചുവിനെ ക്ഷണിക്കുകയാണ്. ജൂറി ചെയർമാൻ ശ്രീ ടി വി ചന്ദ്രൻ്റെ അഭാവത്തിൽ മെമ്പർ സെക്രട്ടറിയായ ഞാൻ ജൂറി റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. 6 കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ 110 സിനിമകളാണ് അവാർഡ് കമ്മിറ്റിയുടെ മുൻപാകെ പരിഗണനയ്ക്കായി എത്തിയത്. അതിൽ 58 ചിത്രങ്ങൾ പുതുമുഖ സംവിധായകരുടേതായിരുന്നു. ഒരു ചിത്രം മാത്രമാണ് സ്ത്രീ സംവിധായകരുടേത് വന്നത്. 110 ചിത്രങ്ങളുണ്ടായിട്ടും പൊതുവായുള്ള സിനിമകളുടെ നിലവാരം ശുഭോദർക്കമായിരുന്നില്ല. ചിത്രങ്ങളിൽ ഏറിയ പങ്കും സിനിമ എന്ന മാധ്യമത്തെ ഗൗരവമായി കണക്കാക്കാതെ സൃഷ്ടിക്കപ്പെട്ടവയായിരുന്നു. വിധി നിർണയ സമിതിയുടെ മുൻപാകെ വന്ന ചിത്രങ്ങൾ മാത്രം പരിഗണിച്ചാണ് ഈ വിലയിരുത്തൽ. ഈ വർഷത്തെ അവാർഡിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം പുരസ്കാര ജേതാക്കളിൽ 78% കലാകാരന്മാരും ആദ്യമായി സംസ്ഥാന പുരസ്കാരം നേടുന്നവരാണ് എന്നതാണ്. ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് 2 കമ്മിറ്റികളുടെ മേൽനോട്ടത്തിലാണ് നടത്തിയത്. ഈ 2 കമ്മിറ്റികളും തിരഞ്ഞെടുത്ത 23 ചിത്രങ്ങൾ എല്ലാ ജൂറി അംഗങ്ങളും ഒന്നിച്ചിരുന്ന് കാണുകയും അന്തിമ വിധി നിർണയത്തിൽ എത്തുകയും ചെയ്തു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ മഹേഷ് പഞ്ചു. ഇനി ചലച്ചിത്ര വിഭാഗം അവാർഡുകളുടെ വിതരണം ഇവിടെ ആരംഭിക്കുകയാണ്. സന്ദർഭങ്ങളെ കൂടുതൽ റിയലിസ്റ്റിക്കായി ചിത്രീകരിക്കുന്ന അനേകം സിനിമകൾ ലഭിച്ച വർഷമായിരുന്നു 2017. ജനറേഷൻ ഏതായാലും നല്ല കാമ്പുള്ള കഥകൾ ദൃശ്യവൽക്കരിച്ചാൽ അതാണ് പ്രേക്ഷകൻ ആവശ്യമെന്ന തിരിച്ചറിവിൽ നിന്ന് എടുത്ത ചിത്രങ്ങൾ. നല്ലൊരു യുവതലമുറ ലക്ഷ്യബോധവും കഴിവുമുള്ള ഒരു യുവതലമുറയെ ലഭിച്ച വർഷം കൂടിയായിരുന്നു 2017. അവാർഡുകളുടെ വിതരണം ഇവിടെ തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് അവാർഡുകൾ ജേതാക്കൾക്ക് വിതരണം ചെയ്യുന്നത്. പ്രത്യേക ജൂറി പരാമർശങ്ങളിൽ അഭിനയത്തിൽ പരാമർശത്തിന് അർഹനായിരിക്കുന്നത് ജോബി എ എസ് ആണ്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി. അഭിനയം ജോബി എ എസ്. സിനിമ മണ്ണാങ്കട്ടയും കരിയിലെയും ക്രൂരമായ ജീവിത മുഹൂർത്തങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു പാവം മനുഷ്യനെ അവതരിപ്പിച്ചത്. 3 നേരം ഇവിടുന്ന് തിന്നണതും പോരാഞ്ഞിട്ട് കക്കാനും തുടങ്ങിയ അഭിനയത്തിന്റെ കാര്യത്തിൽ ജൂറി പരാമർശത്തിന് അർഹനായിരിക്കുന്ന മറ്റൊരു കലാകാരനാണ് മാസ്റ്റർ ചന്ദ്രകിരൺ ജി കെ. ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അഭിനയം മാസ്റ്റർ ചന്ദ്രകിരൺ ജി കെ. സിനിമ അതിശയങ്ങളുടെ വേന. കാണാ മരണയിൽ സ്വയം അപ്രത്യക്ഷമാകാൻ നിരന്തരം ശ്രമിക്കുന്ന ബാലനെ അവതരിപ്പിച്ചതിന്. Thank you.
മാസ്റ്റർ അശാന്ത് കേശായും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായ കലാകാരനാണ്. ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സ്വീകരിക്കാൻ. അഭിനയം മാസ്റ്റർ അശാന്ത് കേശ. സിനിമ ലാലി ബേല. പിതാവിനോട് അഗാധമായ സ്നേഹം നിലനിർത്തുന്ന നിഷ്കളങ്ക ഗ്രാമീണ ബാലനെ അവതരിപ്പിച്ചതിന്. അമ്മ തൻ നെഞ്ചിലെ പാൽ നുകരും നേരം പിന്നിലെ ദൈവത്തെ ഞാൻ ആദ്യം കണ്ടു. ഹേയ് ജ്യൂഡ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായിരിക്കുന്നു ശ്രീ വിജയ് മേനോൻ. അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു ശില്പവും പ്രശസ്തി പത്രവും സ്വീകരിക്കാൻ. അഭിനയം വിജയ് മേനോൻ. സിനിമ ഹേയ് ജൂ. വിചിത്ര ജീവിതം നയിക്കുന്ന ഒരു ഗോവൻ മലയാളിയെ അവതരിപ്പിച്ചതിന്. ജൂഡ് ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് വയ്യാന്ന്. നീ ഇപ്പൊ വീട്ടിൽ പോ, വിൽ ടോക്ക് ലേറ്റർ. അന്നേ പറഞ്ഞതാ രണ്ടുപേരും ഫ്രണ്ട്സ് ആവണ്ടാണ്. ഐ ടോൾഡ് യു നോ ആൻഡ് യു ഡിഡ്ന്റ് ലിസൺ. ചലച്ചിത്ര വിഭാഗം അവാർഡുകളിലേക്ക് കടക്കുകയാണ്. മികച്ച കുട്ടികളുടെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് സ്വനം. ഇതിന്റെ നിർമ്മാതാവ് രമ്യ രാഘവനെ ക്ഷണിക്കുന്നു. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി. കുട്ടികളുടെ മികച്ച ചിത്രം സ്വനം, നിർമ്മാതാവ് രമ്യ രാഘവൻ. ഒരു അന്ധബാലന്റെ ആത്മവിശ്വാസവും സൗഹൃദവും നന്മയും ആർദ്രതയും പ്രസരിപ്പിക്കുന്ന ചിത്രത്തിന്. നീ തൊട്ടറിഞ്ഞോ കാതോരമെത്തിച്ചിണും ഒന്ന കാറ്റിന്റെ വാക്കിൽ വസന്തം മണത്തോ. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ദീപേഷ് ടി. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ശ്രീ ദീപേഷ് ടി. കുട്ടികളുടെ മികച്ച ചിത്രം സ്വനം, സംവിധായകൻ ദീപേഷ് ടി. ഒരു അന്ധബാലന്റെ ആത്മവിശ്വാസവും സൗഹൃദവും നന്മയും ആർദ്രതയും പ്രസരിപ്പിക്കുന്ന ചിത്രത്തിന്. താരദീപങ്ങളെന്നും കൊളുത്തിച്ചിരിക്കുന്ന ഒരാകാശമോ നിന്റെയുള്ളം ും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന മികച്ച നൃത്ത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് പ്രസന്നാസൂചിത്തിനാണ്. ക്ഷണിക്കുന്നു വേദിയിലേക്ക്. മികച്ച നൃത്ത സംവിധായകൻ പ്രസന്നാസൂചിത്. ചിത്രം ഹേയ് ജൂ. വേറിട്ട ഒരു സംസ്കാരത്തിന് അനുയോജ്യമായ നൃത്ത സംവിധാനത്തിന്. സ്ത്രീകളുടെ വിഭാഗത്തിൽ മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹ എം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സ്നേഹയ്ക്ക് ലഭിക്കുന്നത്. ക്ഷണിക്കുന്നു വേദിയിലേക്ക്. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സ്നേഹ എം. ചിത്രം ഈട. കഥാപാത്രം ഐശ്വര്യ. പ്രാദേശികമായ ഭാഷണത്തിലൂടെ ഭാവ വ്യത്യാസം സാധ്യമാക്കുന്ന ശബ്ദ മികവിന്. ഞാൻ ഇറങ്ങട്ടെ, ഞാൻ ഇന്ന് തിരിച്ചു പോകും. ഞാൻ അങ്ങനെയാണെങ്കിൽ നെയ്ത്ത് കമ്പനി പോയിട്ട് ബാക്കി ഫോട്ടോസ് എടുത്തിട്ട് വരാം. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിക്കും. ഡബ്ബിംഗിൽ പുരുഷ വിഭാഗത്തിൽ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് അച്ചു അരുൺകുമാർ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് അച്ചു അരുൺകുമാറിന്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് അച്ചു അരുൺകുമാർ. ചിത്രം തീരം. കഥാപാത്രം അലി. വൈകാരിക ഭാവങ്ങളെ അവതരിപ്പിച്ച ശബ്ദ മികവിന്. ഉമ്മ എന്നെ ഓർത്ത് ഒരുപാട് കരയിട്ടുണ്ട്, ഇപ്പോഴും കരയുന്നുണ്ടാവും. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് സഖി എൽസയാണ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സ്വീകരിക്കാൻ. മികച്ച വസ്ത്രാലങ്കാരം സഖി എൽസ. ചിത്രം ഹേയ് ജൂഡ്. ഗോവൻ പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ വേഷവിധാനങ്ങളെ വിവേകപൂർവം അവതരിപ്പിച്ചതിന്.
ആകാശമേ, ഈ ഈ മണ്ണിനായി. മികച്ച മേക്കപ്പ് മാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് രഞ്ജിത്ത് അമ്പാടി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ്. മികച്ച മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടി. ചിത്രം ടേക്ക് ഓഫ്. സ്ഫോടനത്തിൽ മുറിവേറ്റ മനുഷ്യരെ തന്മയത്വത്തോടെ ചമയച്ചൊരുക്കിയതിന്. മികച്ച ലബോറട്ടറി കളറിസ്റ്റ് ഈ വിഭാഗത്തിൽ അവാർഡ് നേടിയിരിക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയാണ്. KSFDC MD ദീപാടി നായർ അവാർഡ് ഏറ്റുവാങ്ങുന്നു. ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം. മികച്ച ലബോറട്ടറി കളറിസ്റ്റ് KSFDC. ചിത്രം ഭയാനകം. കഴിഞ്ഞുപോയൊരു കാലഘട്ടത്തിന്റെ പുനരാവിഷ്കാരം സാധ്യമാക്കുന്ന വർണ്ണവിന്യാസത്തിന്. വിഭാഗത്തിൽ ഇനി ക്ഷണിക്കുന്ന ആർ മുത്തുരാജനെയാണ് KSFDCയെ പ്രതിനിധീകരിച്ച് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഏറ്റുവാങ്ങാൻ. മികച്ച ലബോറട്ടറി കളറിസ്റ്റ് KSFDC. ചിത്രം ഭയാനകം. കഴിഞ്ഞുപോയൊരു കാലഘട്ടത്തിന്റെ പുനരാവിഷ്കാരം സാധ്യമാക്കുന്ന വർണ്ണവിന്യാസത്തിന്. മികച്ച ലബോറട്ടറി കളറിസ്റ്റ് ആർ മുത്തുരാജ് KSFDC. ചിത്രം ഭയാനകം. കഴിഞ്ഞുപോയൊരു കാലഘട്ടത്തിന്റെ പുനരാവിഷ്കാരം സാധ്യമാക്കുന്ന വർണ്ണവിന്യാസത്തിന്. അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന മികച്ച ശബ്ദ ഡിസൈനിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് രംഗനാഥ് രവി. ക്ഷണിക്കുന്നു. മികച്ച ശബ്ദ ഡിസൈൻ രംഗനാഥ് രവി. ചിത്രം ഈ മാ യൗ. കഥ നടക്കുന്ന സ്ഥലത്തിന്റെ ശബ്ദങ്ങളെ യഥാതഥമായും കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്ന ശബ്ദവിന്യാസത്തിന്. മികച്ച ശബ്ദമിശ്രണത്തിന് മികവ് പുലർത്തിയതായി ജൂറി കണ്ടെത്തിയത് പ്രമോദ് തോമസിനെയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ്. മികച്ച ശബ്ദമിശ്രണം പ്രമോദ് തോമസ്. ചിത്രം ഏത്. ശബ്ദത്തിന്റെ ഘടകങ്ങളെ വൈദഗ്ധ്യത്തോടെ കൂട്ടിയിണക്കി ചിത്രത്തിന്റെ ഭാവത്തെയും വേഗത്തെയും അനുഭവിപ്പിക്കുന്ന ശബ്ദ സംയോജനം. മികച്ച സിംഗ് സൗണ്ട് സ്മിജിത് കുമാർ PB. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സിംഗ് സൗണ്ട് സ്മിജിത് കുമാർ PB. ചിത്രം രക്ഷാധികാരി ബൈജു ഒപ്പ. ഒരേ സ്ഥലത്ത് നിരവധി കഥാപാത്രങ്ങളുടെ സംഭാഷണം നൈസർഗികത ചോരാതെ രേഖപ്പെടുത്തിയതിന്. മികച്ച ഗാനരചയിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ പ്രഭാവർമ്മ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ക്ഷണിക്കുന്നു. മികച്ച ഗാനരചയിതാവ് പ്രഭാവർമ്മ. ചിത്രം ക്ലിംറ്റ്. ഗാനം കോളത്തിൻ മേളത്താൽ. ചലച്ചിത്രത്തിന്റെ സമഗ്രഭാവത്തെ ഏകോപിപ്പിച്ച കാവ്യഭാവമുള്ള ഗാനരചനയ്ക്ക്. അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് സിതാര കൃഷ്ണകുമാർ. ക്ഷണിക്കുന്നു. മികച്ച പിന്നണി ഗായിക സിതാര കൃഷ്ണകുമാർ. ചിത്രം വിമാനം. ഗാനം വാനമകലുന്നുവോ. ശോകസാന്ദ്രമായ ഭാവത്തിലേക്ക് പതിഞ്ഞിറങ്ങുന്ന ശബ്ദത്തിന്.
മികച്ച പിന്നണി ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഷഹബാസ് അമൻ. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. ഷഹബാസ് അമൻ മികച്ച പിന്നണി ഗായകൻ. ഷഹബാസ് അമൻ ചിത്രം മായാനദി. ഗാനം മിഴിയിൽ നിന്ന്. പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഭാവങ്ങളെ ചാലിച്ചെടുത്ത ആലാപന സൗകുമാര്യത്തിന്. മികച്ച സംഗീത സംവിധായകൻ ഗോപി സുന്ദർ. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ഗോപി സുന്ദർ. ചിത്രം ടേക്ക് ഓഫ്. ചലച്ചിത്രത്തിൻ്റെ സ്വാഭാവിക ഗതിക്ക് അനുയോജ്യമായ മിതമായ പശ്ചാത്തല സംഗീതത്തിന്. ഗാനങ്ങളുടെ വിഭാഗത്തിൽ മികച്ച സംഗീത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ എം കെ അർജുനൻ. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. മികച്ച സംഗീത സംവിധായകൻ ഗാനം എം കെ അർജുനൻ. ചിത്രം ഭയാനക. ഗാനം ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും. ശബ്ദമുഖരിതമായി ഇന്നത്തെ പുതിയ സംഗീത രീതിയിൽ നിന്ന് മാറി ഗുണകരമായ സംഗീത സംഭാവന നൽകിയതിന്. കുട്ടനാടൻ കാറ്റു ചോദിക്കുന്നു വട്ടക്കായൽ തിരച്ചു അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് എം എ നിഷാദാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മികച്ച കഥാകൃത്ത് എം എ നിഷാദ്. ചിത്രം കിണർ. താലിക പ്രസക്തമായ ഒരു പ്രമേയം. കുടിവെള്ളത്തിന് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ അനുസ്യൂതമായ പോരാട്ടത്തിന്റെ കഥയ്ക്ക്. Your Honor, I have an objection. അഡാപ്റ്റേഷൻ വിഭാഗത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയിരിക്കുന്നത് എസ് ഹരീഷ്, സഞ്ജു സുരേന്ദ്രൻ എന്നിവർ. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതവുമാണ് ഇരുവർക്കും കിട്ടുന്നത്. മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ എസ് ഹരീഷ്, സഞ്ജു സുരേന്ദ്രൻ. ചിത്രം ഏതൻ. മൂന്ന് കഥകളുടെ ക്രിയാത്മകമായ സംയോജനത്തിന്. പ്രഭാവം 47 ഇന്ന് ആരാ ജയിച്ചേ നോക്കുവായിരുന്നു. മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സജീവ് പാഴൂർ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച തിരക്കഥാകൃത്ത് സജീവ് പാഴൂർ. ചിത്രം തൊണ്ടിമുതലും ദൃക്സാക്ഷി. ചെറിയ ഒരു കഥാതന്തുവിൽ നിന്ന് അനുക്രമമായി വികസിച്ച് പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിൽ സമൂഹഘടനയെയും മനസ്സുകളെയും സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന സുഘടിതമായ തിരക്കഥയ്ക്ക്. മികച്ച കലാ സംവിധായകൻ സന്തോഷ് രാമൻ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച കലാ സംവിധായകൻ സന്തോഷ് രാമൻ. ചിത്രം ടേക്ക് ഓഫ്. ഇറാഖ് യുദ്ധഭൂമിയുടെ പ്രതീതി ജനിപ്പിക്കാൻ പര്യാപ്തമായ വിധം വൈദഗ്ധ്യത്തോടെയുള്ള കലാ സംവിധാനത്തിന്. മികച്ച ചിത്ര സംയോജകൻ അപ്പു ഭട്ടതിരി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ചിത്ര സംയോജകൻ അപ്പു ഭട്ടതിരി. ചിത്രങ്ങൾ ഒറ്റമുറി വെളിച്ചം, വീരം. വ്യത്യസ്ത താളങ്ങളിലുള്ള രണ്ട് ചിത്രങ്ങൾക്ക് ഉചിതവും ക്രിയാത്മകവുമായ ചിത്ര സന്നിവേശം നൽകിയതിന്.
ആകുന്ന ഞാൻ ചെയ്യും, അതിനപ്പുറം ചെയ്യുന്ന മനുഷ്യന്. മികച്ച ക്യാമറാമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മനേഷ് മാധവനാണ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. മികച്ച ക്യാമറാമാൻ മനേഷ് മാധവൻ. ചിത്രം ഏത്? കാവ്യാത്മകമായ ആഖ്യാനത്തിന് ഭംഗം വരാതെ ആസ്വാദനത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള ക്യാമറയുടെ സൂക്ഷ്മമായ ഉപയോഗത്തിന്. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡാണ് ഇനി നൽകുന്നത്. 100 Monkey Movies വേണ്ടി സതീഷ് മോഹൻ നായർ, അലക്സാണ്ടർ മാത്യു എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങുന്നു. നിർമ്മാതാവിന് 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ്, രക്ഷാധികാരി ബൈജു ഒപ്പ, നിർമ്മാതാവ് 100 Monkey Movies. ഗ്രാമ പശ്ചാത്തലത്തിൽ നന്മയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കുകയും ജീവിതാഭിമുഖ്യം ഉണർത്തുകയും ചെയ്യുന്ന ആസ്വാദ്യകരമായ ചിത്രം. ഇതേ ചിത്രത്തിനുള്ള സംവിധായകനുള്ള അവാർഡ് രഞ്ജൻ പ്രമോദന് ലഭിക്കുന്നു. സംവിധായകന് 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് ലഭിക്കുന്നത്. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ്, രക്ഷാധികാരി ബൈജു ഒപ്പ്, സംവിധായകൻ രഞ്ജൻ പ്രമോദ്. ഗ്രാമ പശ്ചാത്തലത്തിൽ നന്മയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കുകയും ജീവിതാഭിമുഖ്യം ഉണർത്തുകയും ചെയ്യുന്ന ആസ്വാദ്യകരമായ ചിത്രം. ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലൂടെ മികച്ച നവാഗത സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ മഹേഷ് നാരായൺ. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നവാഗത സംവിധായകൻ മഹേഷ് നാരായണൻ. ചിത്രം ടേക്ക് ഓഫ്. യുദ്ധഭീതിയുടെ നിഴലിൽ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി കൈയടക്കത്തോടെ അവതരിപ്പിച്ച സംവിധാന മികവിന് പെൺകുട്ടികളുടെ വിഭാഗത്തിലെ മികച്ച ബാലതാരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നക്ഷത്ര. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ബാലതാരം പെൺ നക്ഷത്ര. ചിത്രം രക്ഷാധികാരി ബൈജു ഒപ്പ്. നിഷ്കളങ്കയായ ഒരു ഗ്രാമീണ ബാലികയുടെ നൈസർഗികമായ അവതരണത്തിന്. ഞാൻ പറഞ്ഞ കമ്മൽ സ്കൂളിലത്തെ പരിപാടിക്ക് വേണം. വാങ്ങാടി അവസാനം ഊളാ. ചിത്രം സ്വനം. അന്ധവിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തോടെയുള്ള ചലനങ്ങളുടെ സൂക്ഷ്മമായ ആവിഷ്കാരത്തിന്. അഭിനയ മികവിന് പ്രത്യേക ജൂറി അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നു വിനീത കോശി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ്. പ്രത്യേക ജൂറി അവാർഡ് വിനീത കോശി. അഭിനയം സിനിമ ഒറ്റമുറി വെളിച്ചം. ഭർത്തൃപീഡനത്തിന് ഇരയാകുന്ന ഒരു ഉൾനാടൻ പെൺകുട്ടിയുടെ ചെറുത്തുനിൽപ്പിന്റെയും അതിജീവനത്തിന്റെയും ഭാവതീവ്രമായ ആവിഷ്കാരത്തിന്. മികച്ച സ്വഭാവ നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പൗളി വത്സൻ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടി പൗളി വത്സൻ. ചിത്രങ്ങൾ ഈ മാ യൗ ഒറ്റമുറി വെളിച്ചം. കടലോരത്തെയും മലയോരത്തെയും രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളെ അനായാസമായി അവതരിപ്പിച്ചതിന്. ഞാനും അണ്ണനും തമ്മി എന്നും ഓരോന്ന് പറഞ്ഞ അടി തന്നെ അടി. അന്ന് കിട്ടിയ തല്ലിന്റെ വേദനകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അലൻസിയർലെ ലോപ്പസ്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. മികച്ച സ്വഭാവ നടൻ അലൻസിയറിലെ ലോപ്പസ്. ചിത്രം തുണ്ടിമുതലും ദൃക്സാക്ഷി. പോലീസ് സ്റ്റേഷനുള്ളിലെ ഒരു പോലീസുകാരന്റെ പെരുമാറ്റ രീതികളുടെ സ്വാഭാവികതയ്ക്ക്. ഭാഗത്തുണ്ട് സാറേ.
മികച്ച രണ്ടാമത്തെ കഥാചിത്രമായി ഏതനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? സംവിധായകന് 150,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ലഭിക്കുന്നു. സഞ്ജു സുരേന്ദ്രനാണ് ഈ അവാർഡ്. മികച്ച രണ്ടാമത്തെ കഥാചിത്രം ഏതൻ, സംവിധായകൻ സഞ്ജു സുരേന്ദ്രൻ. 3 വ്യത്യസ്ത കഥാസന്ദർഭങ്ങളുടെ സമന്വയത്തിലൂടെ ഒരു പുതിയ ചലച്ചിത്ര ഭാഷയുടെ അവതരണം. സ്നേഹമുള്ള പശുവായിരുന്നു, എട്ടടങ്ങളിൽ പാല് തന്നോണ്ടിരുന്നതാ. മെഡിക്കൽ കോളേജിലെ അത്യാഹിതത്തിൽ കൂടെ നടക്കുമ്പോ. ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് മുരളി മാട്ടുമലിനെ ക്ഷണിക്കുന്നു 150,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സ്വീകരിക്കാൻ. മികച്ച രണ്ടാമത്തെ കഥാചിത്രം ഏതൻ, നിർമ്മാതാവ് മുരളി മാട്ടുമൽ. 3 വ്യത്യസ്ത കഥാസന്ദർഭങ്ങളുടെ സമന്വയത്തിലൂടെ ഒരു പുതിയ ചലച്ചിത്ര ഭാഷയുടെ അവതരണം. സ്നേഹമുള്ള പശുവായിരുന്നു, എട്ടടങ്ങളിൽ പാല് തന്നോണ്ടിരുന്നതാ. മെഡിക്കൽ കോളേജിലെ അത്യാ. ഇനി മികച്ച നടിക്കുള്ള അവാർഡാണ് ഇത് നേടിയിരിക്കുന്നത്. പാർവതി 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പാർവതിക്ക് ലഭിക്കുന്നത്. മികച്ച നടി പാർവതി. ചിത്രം ടേക്ക് ഓഫ്. ഇറാഖിലെ യുദ്ധഭൂമിയിൽ ജോലി തേടിയെത്തുന്ന മലയാളി നഴ്സിന്റെ ആത്മസംഘർഷങ്ങളുടെ മികവാർന്ന ആവിഷ്കാരം. മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ദ്രൻസ്. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് ഇന്ദ്രൻസിനും ലഭിക്കുന്നത്. മികച്ച നടൻ ഇന്ദ്രൻസ്. ചിത്രം ആളൊരുക്കം. നഷ്ടപ്പെട്ട മകനെ തേടി ഇറങ്ങുന്ന ഒരു പിതാവിൻ്റെ നിസ്സഹായതയും അന്വേഷണത്തിൻ്റെ ഒടുവിൽ മകൻ മകളായി മുന്നിലെത്തുമ്പോഴുള്ള അന്തസംഘർഷങ്ങളും അയത്ന ലളിതമായി പ്രതിഫലിപ്പിക്കുന്ന അഭിനയ മികവിന്. അന്വേഷിക്കുമ്പോൾ അവൻ പഠിച്ച കോളേജിൽ കൂടെ ഒന്ന് പോകണം. കൊല്ലം 16 ആയെങ്കിലും അവന് കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. സംസ്ഥാന ചലച്ചിത്ര മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി. 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ചിത്രം ഈ മാ യൗ. ഒരു മരണത്തെ ചൂഴ്ന്നു നിൽക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ വെളിപ്പെടുന്ന മനുഷ്യാവസ്ഥയുടെ കൃത്യതയാർന്ന ചിത്രീകരണം. മികച്ച കഥാചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒറ്റമുറി വെളിച്ചം. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും രാഹുൽ റിജി നായർ. നിർമ്മാതാവിനും സംവിധായകനും ലഭിക്കുന്നത് 2,00,000 രൂപ വീതമാണ്. ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി രാഹുൽ റിജി നായരെ ക്ഷണിക്കുന്നു. മികച്ച കഥാചിത്രം ഒറ്റമുറി വെളിച്ചം. സംവിധായകൻ രാഹുൽ റിജി നായർ. നിർമ്മാതാവ് രാഹുൽ റിജി നായർ. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടിയുടെ അഭൂതപൂർവമായ ചെറുത്തുനിൽപ്പിന്റെ യഥാതഥമായ ചിത്രീകരണം. എല്ലാ അവാർഡ് ജേതാക്കൾക്കും ആശംസകളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് മറുപടി പ്രസംഗത്തിന് വേണ്ടി ആദ്യം ജെ സി ഡാനിയൽ അവാർഡ് ജേതാവായ ശ്രീകുമാരൻ തമ്പി സാറിനെ ക്ഷണിക്കുകയാണ് ബഹുമാനത്തോടെ സ്നേഹത്തോടെ. ബഹുമാനീയ സദസ്സിന് നമസ്കാരം. എനിക്ക് ഈ പുരസ്കാരം നൽകിയ കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി സഹ പിണറായി വിജയനും അധ്യക്ഷ പ്രഭാഷണം നടത്തിയ സാംസ്കാരിക ഉപമന്ത്രി
സഖാവ് എ കെ ബാലനും എന്നെ ജെ സി ഡാനിൽ അവാർഡിന് തിരഞ്ഞെടുത്ത ജൂറിയുടെ അധ്യക്ഷനായ നമ്മുടെ അജയ്യനായ നടൻ ശ്രീ മധുവിനും സംവിധായകൻ സത്യനന്ദിക്കാടിനും നിർമ്മാതാവ് സിയാദ് കോക്കറിനും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ പ്രശസ്ത സംവിധായകൻ കമലിനും സാംസ്കാരിക വകുപ്പിൻ്റെ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് ഐ എ എസിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഒരു പഴയ പാട്ടിലെ നാല് വരികൾ ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. 28-ാമത്തെ വയസ്സിൽ എഴുതിയതാണ്, ക്രോസ്പെൽറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി. കാലം മാറി വരും കാറ്റിൻ ഗതി മാറും കടൽ വറ്റിക്കരയാകും കര പിന്നെ കടലാകും കഥയിതു തുടർന്നു വരും ജീവിത കഥയിതു തുടർന്നു വരും കാലം മാറി വരും കാറ്റിൻ ഗതി മാറും കടൽ വറ്റിക്കരയാകും കര പിന്നെ കടലാകും കഥയിതു തുടർന്നു വരും ജീവിത കഥയിതു തുടർന്നു വരും അഭയാർത്ഥി സംഘങ്ങൾ അജയരായുയരും അരമന കോട്ടകൾ തകരും അടിമതൻ കണ്ണിൽ ഇന്നെരിയുന്ന നൊമ്പരം അഗ്നിനക്ഷത്രമായി വിടരും നാളെ അഗ്നിനക്ഷത്രമായി വിടരും കാലം മാറി വരും. നന്ദി, നമസ്കാരം. നന്ദി സർ. ഇനി മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ട ലിജോ ജോസ് പെല്ലിച്ചേരിയെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഉള്ള എല്ലാ ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ എല്ലാവർക്കും നല്ല നമസ്കാരം. കച്ചവടത്തിനും കലയ്ക്കും ഇടയിലുള്ള ഒരു വളരെ ചെറിയ രേഖ മായ്ച്ച് കളയാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാ സംവിധായകരെയും ഒരുപോലെ ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്ന് തന്നെയാണ് എല്ലാ കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളത്. അതിലേക്കുള്ള പടികളാണ് ഓരോ സിനിമകളും ആക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു 6 വയസ്സ് 6 സിനിമ മാത്രം പ്രായമുള്ള ഒരു സംവിധായകനാണ് ഞാൻ. അപ്പോൾ അതിനുള്ള പക്വതയാണ് മേഖലയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംവിധായകനെ സംബന്ധിച്ച് ഞാൻ വയ്ക്കുന്ന കാൽവെപ്പ് ശരിയായ ദിശയിലേക്കാണ് എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു അവാർഡ് എപ്പോഴും. വളരെ നന്ദി. നമുക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാം, നല്ല സിനിമകൾ ഉണ്ടാക്കാം. നന്ദി ലിജോ. ഇനി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഇന്ദ്രൻസിനെ ക്ഷണിക്കുന്നു. വലിയ സന്തോഷം. കണ്ണിന് കാണാൻ പോലും ഇല്ലായിരുന്ന എന്നെ നല്ല നടനാക്കിയില്ലേ, നിങ്ങളെയൊക്കെ സമ്മതിക്കണം. എല്ലാവർക്കും നന്ദി, താങ്ക്സ്. മറുപടി പ്രസംഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി സന്നിഹിതരായ എല്ലാവർക്കും ഔപചാരികമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയും 2 ജൂറികളുടെയും മെമ്പർ സെക്രട്ടറിയും കൂടിയായിരുന്ന ശ്രീ മഹേഷ് പഞ്ചുവിനെ ക്ഷണിക്കാം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ പുരസ്കാരദാന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട സാംസ്കാരിക പട്ടികജാതി പട്ടികവർഗക്ഷേമ പിന്നാക്കക്ഷേമ നിയമ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലനാണ്. സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക മേഖലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി വിപുലമായ ഒട്ടേറെ പദ്ധതികൾ
ദീർഘ വീക്ഷണത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും കലാമൂല്യമുള്ള സിനിമകളുടെ പ്രചരണത്തിനും പ്രോത്സാഹനത്തിനും വേണ്ട വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ചലച്ചിത്ര അക്കാദമിയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അക്കാദമിയുടെ പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. കേരളീയ സമൂഹത്തിൻ്റെ കേരളീയ സമൂഹത്തിൻ്റെ ബഹുമുഖമായ തലങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് സാമൂഹികവും സാംസ്കാരികവുമായ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂന്നി സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് 48th സംസ്ഥാന അവാർഡുകളുടെയും ജെ സി ഡാനിയൽ പുരസ്കാരത്തിൻ്റെയും സമർപ്പണം നിർവഹിച്ചത്. അദ്ദേഹത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് മലയാളത്തിൻ്റെ അഭിമാനമായ പത്മശ്രീ ഡോക്ടർ മോഹൻലാൽ ആണ്. 3 പതിറ്റാണ്ടിലേറെയായി അവിസ്മരണീയമായ വേഷപ്പകർച്ചകളിലൂടെ അഭിനയത്തിൻ്റെ ഉദാത്തമായ മാതൃകകൾ കാട്ടിത്തന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ സമ്പന്നമാക്കി. അവാർഡ് ജേതാക്കളായ സഹപ്രവർത്തകർക്ക് അനുഗ്രഹാശംസകൾ ചൊരിയാനെത്തിയ ശ്രീ മോഹൻലാലിന് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അവാർഡ് ബുക്കിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങിൽ ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സഹകരണ ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മാത്യു ടി തോമസ്, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ, ബഹുമാനപ്പെട്ട തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ മധു, കെ ടി ഡി സി ചെയർമാൻ ശ്രീ എം വിജയകുമാർ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് ഐ എ എസ് എന്നിവർക്ക് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ജെ സി ഡാനിയൽ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്കും വിവിധ വിഭാഗങ്ങളിലായി ഇവിടെ അവാർഡുകൾ ഏറ്റുവാങ്ങിയ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരുമായ 43 ചലച്ചിത്ര പ്രതിഭകൾക്കും അക്കാദമിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങിൽ സ്വാഗതമാശംസിച്ച സംഘാടക സമിതി ചെയർമാൻ ശ്രീ കെ മുരളീധരൻ എം എൽ എക്കും അക്കാദമിയുടെ പേരിൽ നന്ദി പറയുന്നു. ചലച്ചിത്ര അക്കാദമി ശ്രീ ചെയർമാൻ ശ്രീ കമൽ, വൈസ് ചെയർപേഴ്സൺ ശ്രീ ബീനാപോൾ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പുരസ്കാര വിതരണ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, അവതാരക ചലച്ചിത്ര പ്രവർത്തകർ എന്നിവർക്കും നന്ദി. പുരസ്കാര ജേതാക്കളെ ആശീർവദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ചടങ്ങിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി പ്രയത്നിച്ച കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിലെ എൻ്റെ സഹപ്രവർത്തകർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, വോളണ്ടിയർമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, പ്രസ് എന്നിവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.